ഗ്രാമർ പഠിച്ച് മടുത്തു, യൂട്യൂബിൽ കുറേ വീഡിയോസും കണ്ടു, എന്നിട്ടും ഫലമൊന്നുമില്ല. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് വീഡിയോയ്ക്ക് ഒരാൾ കൊടുത്ത കമൻ്റാണ് ഞാൻ വായിച്ചത്. ഇതുപോലെ ഒരുപാട് ആളുകളുണ്ട്, ഇംഗ്ലീഷ് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പല വഴികളും പല ശ്രമങ്ങളും അവർ നടത്തി, പക്ഷേ ഫലമില്ല. ഇപ്പോഴും പലർക്കും കൺഫ്യൂഷനാണ്, ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് ഏത് വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്? പുസ്തകം വായിച്ചിട്ടാണോ ഇംഗ്ലീഷ് പഠിക്കേണ്ടത്? സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടാണോ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത്? യൂട്യൂബ് വീഡിയോകൾ കണ്ടാണോ ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത്? ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ പഠിച്ചിട്ടാണോ ഇംഗ്ലീഷ് പഠിക്കേണ്ടത്? ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസാണ് പലർക്കും ഉള്ളത്. അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് പൂർണ്ണമായും കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ശരിയായ വഴി തിരഞ്ഞെടുക്കാൻ കഴിയും. ടോക്കിംഗ് ലാംഗ്വേജുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ശരിയായ വഴി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയും. ഫസ്റ്റ്, വാട്ട് ഈസ് ലാംഗ്വേജ്, എന്താണ് ഭാഷ എന്ന് നമ്മളെന്ന് അറിയേണ്ടതുണ്ട്. വാട്ട് ഈസ് ഗ്രാമർ, എന്താണ് ഗ്രാമർ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. വാട്ട് ഈസ് കോൺവെർസേഷൻ അഥവാ ടോക്കിംഗ്, എന്താണ് സംഭാഷണം, അത് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. വാട്ട് ഈസ് പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം എന്താണെന്ന് നമ്മൾ അറിയണം. വാട്ട് ഈസ് റൈറ്റിംഗ്, എഴുത്ത് എന്താണെന്ന് നമ്മൾ അറിയണം. ഇത് ഓരോന്നോരോന്നായിട്ടാണ് ഇനി ഞാൻ വിശദമാക്കാൻ പോകുന്നത്. കോടാനുകോടി വർഷങ്ങളിലൂടെ നിരവധി വ്യക്തികളിലൂടെ പല കാലഘട്ടങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നതാണ് ലാംഗ്വേജ്. ഒരു വ്യക്തി രൂപീകരിച്ചതല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി ഉണ്ടാക്കിയതല്ല ഭാഷ. ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ ഒരു ക്ലാസ് മുറിയിൽ നിന്നോ ഒരു ടീച്ചറിൽ നിന്നോ അല്ല ഭാഷയുണ്ടായത്, തികച്ചും ഇൻഫോമലായിട്ടുണ്ടായതാണ്. ലാംഗ്വേജ് ഉണ്ടാകണമെന്ന് വിചാരിച്ചുണ്ടായതല്ല, അറിയാതെ ഉണ്ടായതാണ്. അതിപ്പോഴും രൂപപരിണാമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ബേസിക്കായിട്ട് പറഞ്ഞാൽ ഒരു ഇൻഫോമൽ സ്ട്രക്ചറാണ് ലാംഗ്വേജിൻ്റെ. അത് ഡൈനാമിക്കാണ്, മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ഇപ്പോൾ മലയാളത്തിൽ തന്നെ പുതിയ ശൈലികളും പുതിയ പ്രയോഗങ്ങളും സോഷ്യൽ മീഡിയയുടെ ആവിർഭാവത്തോടുകൂടി പുതിയ പുതിയ വാക്കുകളൊക്കെ ഉണ്ടാകുന്നില്ലേ? നിങ്ങൾക്കറിയാമല്ലോ, ഒരു 50 വർഷം മുമ്പുള്ള മലയാള സിനിമയൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ, അന്നൊക്കെ ഉപയോഗിക്കുന്ന സംസാരങ്ങൾ ഇന്നില്ല. നമ്മുടെ മാർത്താണ്ഡവർമ്മ നോവൽ, CV രാമൻപിള്ള എഴുതിയ മാർത്താണ്ഡവർമ്മ നോവൽ, ഇന്ദുലേഖ, ഈ നോവലൊക്കെ ഇന്നെടുത്തൊന്ന് വായിച്ചു നോക്കൂ. അന്ന് എഴുതിയ ഇംഗ്ലീഷ് അല്ല ഇന്ന് ഉപയോഗിക്കുന്നത്. അന്നത്തെ ആ എഴുത്ത് പോലും നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടായിട്ട് മാറുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? നിരന്തരമായി മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നതാണ് ഭാഷ. അപ്പം നമ്മളെ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഉപയോഗിക്കേണ്ട സ്ട്രാറ്റജിയും ഒരു ഇൻഫോമലായിരിക്കണം. അപ്പോൾ ബാബ ഈസി ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ഇൻഫോമൽ സ്ട്രാറ്റജിയാണ്. ലൈഫിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളറിയാതെ ഇംഗ്ലീഷ് അങ്ങ് പഠിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഗെയിമുകളും പസിലുമൊക്കെ അതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. നമ്മൾ ഗെയിമാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ പസിലാണ് കളിക്കുന്നത്, പക്ഷേ അറിയാതെ ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നു. പക്ഷേ യൂട്യൂബിലായാലും മെജോറിറ്റി സ്പോക്കൺ ഇംഗ്ലീഷ് സെൻറ്ററുകളിലായാലും അവർ പിന്തുടരുന്നത്, നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ പിന്തുടരുന്നത് ഒരു ഫോർമലായ ലാംഗ്വേജ് പഠിപ്പിക്കലാണ്. അത് തികച്ചും പരാജയമാണ്. ലാംഗ്വേജുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ സംഗതിയാണ് ഗ്രാമർ. ശരിക്കും ഗ്രാമർ നമ്മൾ പഠിക്കണമോ? ഗ്രാമർ പഠിച്ചാൽ എന്താ കുഴപ്പം? ഗ്രാമർ പഠിച്ചാൽ മാത്രമേ എനിക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കഴിയുമോ? ഇത്തരത്തിലുള്ള നിരവധി ആശയക്കുഴപ്പങ്ങൾ ഇപ്പോഴും ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നു. ഞാനിത് ഇതിനെ സംബന്ധിച്ച് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞതാണ്, ഭാഷയുണ്ടായത് ലാംഗ്വേജ് ഉണ്ടായത് ഗ്രാമർ കണ്ടുപിടിച്ചല്ല, ഗ്രാമറിൻ്റെ ഉൽപ്പന്നമല്ല ലാംഗ്വേജ് ഭാഷ. എന്നാൽ ഗ്രാമർ എന്തോ ഉണ്ട്, ഇത് നമ്മൾ അറിയാതെ നമ്മൾ പഠിക്കുന്നുണ്ട്. അറിയാതെയാണ് ഈ നിയമങ്ങൾ ലോകത്തുണ്ടായത്, ഭാഷയിലുണ്ടായത്. പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ പരസ്പരമുള്ള ഒരു ധാരണ, ആ ധാരണയാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ആ ഗ്രാമർ അല്ലെങ്കിൽ ആ ധാരണ നമ്മളിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അതിന് നെഗറ്റീവ് ഇഫക്റ്റാണ്. നമ്മൾ ഈ ഗ്രാമർ ആലോചിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു കോൺവെർസേഷൻ നടത്തുമ്പോൾ ഒരാൾ അതിൻ്റെ നിയമങ്ങളും ഗ്രാമറും ഒക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കോൺവെർസേഷൻ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുകയാണ്. നിങ്ങൾക്കറിയാം, യൂട്യൂബിൽ തന്നെ നിങ്ങൾ നോക്കിക്കോളൂ, ഒരുപാട് വീഡിയോകളാണ് ഈ കാണുന്നത്. ഈ വീഡിയോകളിൽ മെജോറിറ്റി വീഡിയോകളും ഗ്രാമർ പഠിപ്പിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എങ്ങനെയാണെന്നാണ് അവർ കാണിച്ചു തരുന്നത്. ഈ ഗ്രാമറുകളൊക്കെ പഠിക്കുന്തോറും
പിന്നെയും പിന്നെയും ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് മാറുകയാണ്, പിന്നെയും കൺഫ്യൂഷൻസ് കൂടുകയാണ്, ആശയക്കുഴപ്പങ്ങൾ കൂടുകയാണ്. ബാബ ഈസി ഇംഗ്ലീഷ് നമ്മൾ ഗ്രാമർ പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഗ്രാമർ പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ പഠിക്കുന്നുണ്ട്. ഈ യൂട്യൂബ് വീഡിയോസൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. ഭൂരിഭാഗം വീഡിയോസും കോൺവെർസേഷൻസ് കേൾപ്പിച്ച് അതെങ്ങനെ ബൈഹാർട്ട് ചെയ്ത് ഉപയോഗിക്കാം എന്നാണ് പഠിപ്പിക്കുന്നത്. കോൺവെർസേഷൻസൊക്കെ വേണം നമുക്ക് ടോക്കിങ്ങിൽ, പക്ഷേ ഇത് ബൈഹാർട്ട് ചെയ്ത് പഠിപ്പിക്കുമ്പോൾ എന്തുമാത്രം പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയത്തില്ല. നമുക്കറിയാമല്ലോ ഒരു കാര്യം പല രീതിയിൽ നമുക്ക് പറഞ്ഞുകൂടെ. ഇപ്പം എനിക്കൊരു ചായ വേണം, എനിക്കൊരു ചായ കിട്ടിയാൽ കൊള്ളാമായിരുന്നു, എനിക്കൊരു ചായ കുടിച്ചാൽ ഇപ്പോൾ നന്നായിരിക്കും, എനിക്കൊരു ചായ നിങ്ങൾ തരുമോ, എനിക്ക് ഒരു ചായ ഇപ്പോൾ കുടിച്ചാൽ ക്ഷീണം മാറും. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് മലയാളത്തിൽ സംസാരിച്ചുകൂടെ? അതേപോലെ നമുക്കത് ഇംഗ്ലീഷിലും പറയാം. പ്ലീസ് ഗെറ്റ് മീ എ കപ്പ് ഓഫ് ടീ, ഐ എം ഇൻ നീഡ് ഓഫ് എ ടീ, നൗ ഐ വാണ്ട് എ കപ്പ് ഓഫ് ടീ, ക്യാൻ യു ഗീവ് മീ എ കപ്പ് ഓഫ് ടീ. പല രീതിയിൽ നമുക്കിത് പറയാം. ഇനി ഇത് സിറ്റുവേഷൻ അനുസരിച്ച് മാറും, വ്യക്തിക്കനുസരിച്ച് മാറും. നമ്മൾ ഭാര്യനോട് ചായ ചോദിക്കുന്ന പോലാണോ ഒരു ഫ്രണ്ടിനോട് ചായ ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സീനിയർ സിറ്റിസനോട് ചോദിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളിനോട് ചോദിക്കുന്നത്? അപ്പം വ്യക്തിക്കനുസരിച്ച് ചായ ചോദിക്കുന്നത് മാറും. ഇനി സിറ്റുവേഷൻ അനുസരിച്ച് മാറും, നമ്മളുടെ ഇമോഷൻ അനുസരിച്ച് മാറും. ഇപ്പോൾ ദേഷ്യപ്പെട്ട് ചായ ചോദിക്കുന്ന പോലെ അല്ലല്ലോ സന്തോഷത്തോടെ സ്നേഹത്തോടെ നമ്മൾ ചായ ചോദിക്കുന്നത്. അപ്പോൾ ഒരു ചായ ചോദിക്കുന്ന സംഭാഷണം തന്നെ, ആ ഒരു ടോക്കിംഗ് തന്നെ, ആ ഒരു സെൻറ്റൻസ് തന്നെ നമുക്കൊരു നിരവധി രീതിയിൽ നമുക്ക് ചോദിക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എത്ര കോൺവെർസേഷൻസ് നമ്മൾ ലൈഫിൽ പഠിക്കേണ്ടി വരും. അതൊക്കെയാണ് ഈ വീഡിയോകൾ കണ്ടാലുള്ള പ്രോബ്ലംസ്. അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം. കോൺവെർസേഷൻസ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുന്നത് ഇതിനൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ ബാബ ഈസ് ഇംഗ്ലീഷ് നിങ്ങൾക്ക് നോക്കി അറിയാം, ഒരിക്കലും ഒരു കോൺവെർസേഷൻ നിങ്ങളെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാൻ ഞങ്ങൾ പറയുന്നില്ല. ഒരു സിറ്റുവേഷൻ നിന്നിട്ട് അവിടെ നിങ്ങൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് കേൾക്കുന്നു, ഒപ്പം അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്. നാലാമത്തെ സംഗതിയാണ് പ്രൊനൗൺസിയേഷനെ സംബന്ധിച്ച് ഇപ്പോഴും ആളുകളെ കുഴപ്പിക്കുന്ന മറ്റതാണ്. ഈ വാക്ക് അല്ലെങ്കിൽ ഈ വാചകം എങ്ങനെ ഉച്ചരിക്കും, എങ്ങനെ പ്രൊനൗൺസ് ചെയ്യും, ഇതിൻ്റെ അക്സെൻ്റ് എന്താണ്? നിങ്ങൾ ഈ വീഡിയോകളൊന്ന് കണ്ടു നോക്കൂ. ഒരുപാട് യൂട്യൂബിൽ വീഡിയോകൾ നിങ്ങൾ കാണാം. ആ വീഡിയോകളെല്ലാം എന്താ ചെയ്യുന്നത്? ഓരോ സിറ്റുവേഷനിലും നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്നാണ് പഠിപ്പിക്കുന്നത്. ഈ വീഡിയോകൾ കുറേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഇത് കൺഫ്യൂഷനാകും. കാര്യം നമുക്കറിയാമല്ലോ ഈ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സംഗതികളല്ലേ. വ്യക്തികളായിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്, കാലത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് നമ്മൾ മലയാളം പല വാക്കുകൾ ഉച്ചരിക്കുന്ന പോലാണോ ഒരു 50 വർഷം മുമ്പ് അല്ലെ 25 വർഷം മുമ്പ് ആളുകൾ മലയാളം ഉച്ചരിച്ചിരുന്നത്? ഈ ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ച് ഉച്ചാരണം മാറുന്നില്ലേ? നമ്മളെല്ലാം മലയാളികളല്ലേ? ഞാനും ഒരു മലയാളിയാ. കുട്ടിക്കാലം മുതലേ നമ്മളൊക്കെ മലയാളം സംസാരിക്കുന്ന ആളുകളാണ്. എല്ലാ മലയാളികളും എല്ലാ മലയാള വാക്കുകളും ഉച്ചരിക്കുന്ന ഒരുപോലെയാണോ? ഒരുപാട് വ്യത്യാസങ്ങളില്ലേ? ഇതിലേതാ ശരിയായ ഉച്ചാരണം? ഒരു സ്റ്റാൻഡേർഡ് പ്രൊനൗൺസിയേഷൻ പറ്റത്തില്ല, അത് പ്രായോഗികമല്ല. ഒരു ചെറിയ കേരളം എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ മലയാളം 100,000 രീതിയിൽ ഉച്ചരിക്കുന്നു. അപ്പോൾ ഒരു ലോകഭാഷയായ ഇംഗ്ലീഷ് എത്രയെല്ലാം ഉച്ചാരണങ്ങളുണ്ടാവും? അപ്പോൾ ഇതാണ് ശരി, ഇതാണ് ഉച്ചാരണം കറക്റ്റ്, ഇത് സ്റ്റാൻഡേർഡാണ്, മറ്റതൊക്കെ റോങ് ആണ് എന്ന് പഠിപ്പിക്കുന്ന തന്നെ ഫൂളിഷ്നെസ്സാണ്. ഇതെല്ലാം ശരിയാണ്. ഈ ഉച്ചാരണമൊക്കെ കാലത്തിനനുസരിച്ച് മാറും. ഈ ഉച്ചാരണം നമ്മൾ കേൾക്കുന്നത് പോലെയാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത്. കാലാവസ്ഥയ്ക്കനുസരിച്ച് ഇത് മാറും. ഇപ്പോൾ യൂറോപ്യന്മാർ ഉച്ചരിക്കുന്ന പല സൗണ്ടുകളും നമുക്കെടുക്കാൻ കഴിയത്തില്ല. നമ്മളെടുക്കുന്ന പല സൗണ്ടുകളും ഈ തണുപ്പ് രാജ്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് എടുക്കാൻ കഴിയില്ല. ഇപ്പോൾ ബ്രിട്ടീഷുകാരാണ് നമ്മുടെ നാട്ടിൽ കുറേ നാൾ ഭരിച്ചില്ലേ, നമ്മളെപ്പോലെ ഷ ഴ ളാ ഇങ്ങനെയൊക്കെയുള്ള സൗണ്ടുകൾ അവർക്ക് എടുക്കാൻ കഴിയില്ല. അതിനവരെന്താ ചെയ്തത്? നമ്മുടെ സ്ഥലപ്പേരുകൾ പോലും അവരങ്ങ് മാറ്റി. ഇപ്പം ആലപ്പുഴ ആയിരുന്നു എൻ്റെ പേര്. ഴ എന്ന് പറയുന്ന സൗണ്ട് അവർക്ക് എടുക്കാൻ പറ്റത്തില്ല, അവരതുകൊണ്ട് ആലപ്പി എന്നാക്കി. കോഴിക്കോട് അവർ കാലിക്കട്ടെന്നാക്കി. അപ്പം ഇതിൽ നമുക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരു സ്റ്റാൻഡേർഡ് പ്രൊനൗൺസിയേഷൻ സാധ്യമല്ല. ഇതൊരു സ്റ്റാൻഡേർഡ് പ്രൊനൗൺസിയേഷനിലേക്ക് നമുക്ക് എത്താനും പറ്റത്തില്ല. 5-ാമത്തെ പോയിൻ്റാണ് റൈറ്റിംഗ്. പലപ്പോഴും ഇവിടെ എഴുത്തും പഠിപ്പിക്കുന്നുണ്ട് യൂട്യൂബ് വീഡിയോകളിൽ. ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇതാണ് സ്റ്റാൻഡേർഡ് റൈറ്റിംഗ്. ശരിക്കും ടോക്കിങ്ങിലെ പോലെ തന്നെ റൈറ്റിങ്ങിലും പല രീതിയിൽ നമുക്ക് എഴുതാം. ഇതാണ് സ്റ്റാൻഡേർഡ് എഴുത്ത്. ഇപ്പോൾ ഒരാശയം തന്നെ പലരും പല രീതിയിലല്ലേ എഴുതുന്നത്. ആ വേർഡ്സിൻ്റെ കൺസ്ട്രക്ഷൻസും ആ സ്റ്റൈലുകളും ആ ഓർഡറൊക്കെ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ഒരാൾ കണ്ടിട്ട് ആ വ്യക്തി ആക്സിഡൻറ്റിനെ കുറിച്ച് എഴുതുന്നു,
വേറൊരാൾ അതേ ആക്സിഡൻ്റ് കണ്ടിട്ട് ആ ആക്സിഡൻറ്റിനെ കുറിച്ച് എഴുതുന്നു. സി എന്ന് പറയുന്ന വ്യക്തി മൂന്നാമത്തെ ആൾ ആ ആക്സിഡൻറ്റിനെ കുറിച്ച് കണ്ടിട്ട് അതേപോലെ എഴുതുന്നു. ഈ മൂന്ന് പേര് എഴുതുന്ന ഒരേ സംഭവത്തെക്കുറിച്ച് എഴുതുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതാണ് സ്റ്റാൻഡേർഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് ശരിയല്ല. ഇതെല്ലാം റൈറ്റിംഗാണ്. കാര്യം ലാംഗ്വേജ് പല രീതിയിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ചോയ്സസൊക്കെ ഉണ്ട്. അപ്പോൾ അത് പറയുന്ന പോലെയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്ന വീഡിയോസും അശാസ്ത്രീയമാണ്. ഇപ്പോൾ ഈ വീഡിയോകൾ, ഈ അഞ്ച് ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ തകരാറ് എവിടെയാണെന്ന്. അപ്പോൾ ആ തകരാറുകൾ പരിഹരിച്ച് ശരിയായ രീതിയിലേക്ക് നിങ്ങൾക്ക് വന്നാൽ വളരെ ചെറിയ സമയം കൊണ്ട്, ഏതാനും മണിക്കൂറുകൾ കൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അങ്ങനെ സംസാരിക്കാൻ കഴിയട്ടെ. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങളും ഈ ഓരോ പ്രോബ്ലംസിനും പരിഹാരമായിട്ടുള്ള വീഡിയോകളുടെ ലിങ്കുകളും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. Conquer the world in 50 hours. Baba, easy English. Baba, easy English. Speak English within 50 hours. Baba, easy English. Miss call to 9947746272.